ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് കൃഷ്ണപ്രിയ. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, നാളുകളെല്ലാം മാസങ്ങളായല്ലേ. കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ടാബിൽ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കയറി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കാര്യമെന്ന്. അപ്പം ഇന്ന് ഞാൻ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡി, ഒരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ചുണ്ട് കറുത്തു പോവുക ഈ തണുപ്പ് കാരണം, അങ്ങനെയല്ലേ സിഗരറ്റ് സ്മോക്ക് ചെയ്ത് കറപിരളുക, അങ്ങനെ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതെ, ലിപ് കെയർ ചെയ്യാണ്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ ചുണ്ട് കറുത്തു പോകും. അങ്ങനെ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോഴും ചുണ്ട് കറുത്ത് ഒരു ടാനായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കറപിരണ്ട ചുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഡ്രൈനെസ് കൊണ്ട് കറുത്തു പോയ ചുണ്ട്, സിഗരറ്റ് സ്മോക്കിങ് ഉപേക്ഷിച്ചിട്ടും പിന്നെ എന്താ പറയുക, ആ ചുണ്ടിലെ കറ പോയില്ലെന്ന് വിഷമമുള്ളവർക്കൊക്കെ അടിപൊളി നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 100% ഇത് നിങ്ങൾക്ക് എന്തായാലും ഫലം കിട്ടും. പക്ഷേ റിലീജിയസായിട്ട് നിങ്ങളിത് ചെയ്യണം. ഒരു ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല, കുറച്ച് ദിവസം നമ്മളിത് ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുണ്ട് നല്ലോണം ഒന്ന് എന്താ പറയുക, സ്ക്രബ് ചെയ്ത് ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ചുണ്ടിലെ സ്കിൻസൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു ചെറിയൊരു സ്ക്രബ്ബറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സ്ക്രബ്ബർ ഭയങ്കര എളുപ്പം, വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ നോക്ക്, ഒരു ചെറിയൊരു ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ അല്ലി, ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിക്കാം. നന്നായിട്ട് ടാൻ റിമൂവ് ചെയ്യുന്നൊരു സംഭവമാണ് നാരങ്ങ. നമുക്കൊക്കെ അറിയാം നാരങ്ങയുടെ നീര് അത്രയ്ക്കും ഗുണമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഈ ഒരു ഷുഗറിൻ്റെ ഗ്രാനുൾസ് ഇല്ലേ, ഇതാണ് നമ്മുടെ ചുണ്ടിനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ചുണ്ടിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഓൾറെഡി ഞാൻ ഒരു മാസം മുമ്പ് ഇവിടുത്തെ തണുപ്പ് കൊണ്ട് എൻ്റെ ചുണ്ട് കറുത്ത് എന്താ പറയുക, ഒരുപാട് ഡ്രൈ ആയിപ്പോയിട്ട് ഭയങ്കരമായിട്ട് ടാൻ ആയതാണ്. അപ്പം ഞാനിത് ചെയ്തിപ്പോൾ എൻ്റെ ചുണ്ട് അത്യാവശ്യം ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് മെത്തേഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചുണ്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഒന്ന് നിങ്ങൾക്ക് ഇതുപോലെ വിരൽ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം. പക്ഷേ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഹാർഷായിട്ടുള്ള ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യല്, എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യട്ടെ. നല്ല പുളിയുള്ള നാരങ്ങയാണ്. അപ്പം നമുക്കിത് ഒന്ന് വൈപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഒന്ന് വാഷ് ചെയ്താലും മതി, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. നല്ലോണം നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ആവും. നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്ക് നമ്മളിടാൻ പോവാണ്. ഇതാണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ്. ഇത് എന്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലായോ, ഇത് മിൻറ്റ് ലീവ്സ് ആണ്, അതായത് പുതിനയിലയാണ്. പുതിനയില നമുക്കൊക്കെ അറിയാം, പുതിനയുടെ പേസ്റ്റ് മുഖത്തെ ആണെങ്കിലും കഴുത്തിലൊക്കെ കറുത്ത പാടൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു റെമഡിയാണ്. അപ്പോൾ ഞാൻ ഈ മിൻറ്റ് ലീവ്സ് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ട്, വേറൊന്നുമല്ല, ഞാൻ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. നമുക്ക് കുറച്ച് ഇലയായിട്ട് അരച്ച് എടുക്കാൻ ബുദ്ധിമുട്ട്, അപ്പം ഞാൻ ഒരു ബഞ്ച് അങ്ങ് അരയ്ക്കും. അരച്ചൊരു കണ്ടെയ്നറിൽ എടുത്തിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കും. 1 വീക്ക് കഴിഞ്ഞ് വീണ്ടും അരയ്ക്കും. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ മിൻറ്റ് ലീഫിൻ്റെ ഈ ഒരു പേസ്റ്റ് ഞാൻ ചുണ്ടിലേക്ക് തേക്കാൻ പോവാണ്. അപ്പം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പിന്നെ തേൻ ചേർത്തിട്ടുണ്ട്. തേനും നല്ലതാണ്, നമ്മുടെ ചുണ്ടൊക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് തേൻ നന്നായിട്ട് സഹായിക്കും. തേൻ ചേർത്താൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇത് നമ്മുടെ ചുണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാനത് തേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരച്ചതാണ്, നന്നായിട്ട് നിറച്ചിട്ടപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടി. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മിൻറ്റ് ലീവ്സ് ഇടുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു ബേണിങ് സെൻസേഷൻ പോലെ തോന്നും. അത് വേറെ ഒന്നും നമുക്കറിയാമല്ലോ, മിൻറ്റ് ഇച്ചിരി ഒരു നീറ്റലുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇടുമ്പം നമുക്ക് ചെറിയൊരു നീറ്റൽ അനുഭവപ്പെടാം. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് തുടച്ച് മാറ്റാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ചുണ്ടിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരുപാടൊന്ന് ഉണങ്ങി ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊരു ഇതുപോലൊരു കോട്ടൺ ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് തുടച്ച് നീക്കിയിട്ടുണ്ട്. ചെറിയൊരു നെയ്റ്റൽ പോലെ ഫീലാകും കുറച്ച് നേരത്തേന്. ആ ഒരു നമ്മൾ സ്ക്രബ് ചെയ്ത ശേഷം മിൻറ്റിൻ്റെ പേസ്റ്റ് തേച്ചാൽ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ശരിയാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അത് തുടച്ച് മാറ്റിയുള്ള ഒരു ചെറിയൊരു ചുവപ്പ് നിറം, ഒരു റെഡിഷ്നെസ് നമുക്ക് തോന്നും. അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതും അങ്ങ് മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോഴത്തേനും മനസ്സിലാവും നല്ലോണം ചുണ്ട് എന്താ പറയുക ചേഞ്ചസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നല്ലോണം കറുത്ത, അതായത് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ചുണ്ടായിട്ടുണ്ടെങ്കിൽ കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇത് വേണമെങ്കിൽ 15 മിനിറ്റ്സ് കൂടി നിങ്ങളിത് 15-20 മിനിറ്റ്സ് ഇത് ഉണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ എന്താ പറയുക സ്റ്റെപ്പിലേക്ക് കടക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചുണ്ടിനെ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുക. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്യുക, ഒന്നുകിൽ വാസലിൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഞാനിത് വീട്ടിലുണ്ടാക്കിയൊരു ലിപ് ബാമാണ്. ഇത് ഞാൻ ബീട്രൂട്ട് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളോട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഭയങ്കര ഒരു അടിപൊളി ലിപ് ബാമാണിത്, നമ്മുടെ ഹോം മെയ്ഡ് ലിപ് ബാമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പം ഈ ഒരു ലിപ് ബാമാണ് ഞാനിപ്പം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് കെമിക്കലൊന്നും ചേരാത്തൊരു ലിപ് ബാമാണ്. അപ്പം കൊച്ചു പിള്ളേർക്കാണെങ്കിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലിപ് ബാം ഇട്ട് കഴിഞ്ഞു. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ലിപ് ബാം ആണ് കേട്ടോ. ഇതിനകത്ത് കുറച്ചേറെ ഇൻഗ്രീഡിയൻസ് ചേരുന്നുണ്ട്, വൈറ്റമിൻ ഇ ഓയിൽ, അതുപോലെ ആൽമണ്ട് ഓയിൽ, അങ്ങനെ കുറച്ചേറെ ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള ലിപ് ബാം ആണ്. അപ്പം സ്വാഭാവികമായി ഇത് മാത്രം തേച്ചാൽ തന്നെ നല്ലൊരു ഡിഫറൻസ് വരും. പക്ഷേ കറിയുള്ളവർ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ട് ഈ ലിപ് ബാം ഇടുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു നമുക്കൊരു ഗുണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറേ നാളുകൾ ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പിന്നെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. പിന്നെ സിഗരറ്റിൻ്റെ കറിയാണെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ കറിയാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഡ്രൈനെസ് കൊണ്ടുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ്റെ കാര്യമൊന്നും നിങ്ങൾ ഇനി വിഷമിക്കേണ്ട. ഇത് ഭയങ്കര എഫക്റ്റീവാണ്, ഞാനാണ് ഗ്യാരൻറ്റി. കാരണം ഞാൻ ഓൾറെഡി ഇത് പരീക്ഷിച്ച് എനിക്ക് വിജയിച്ചതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും റിലീജിയസ് ആയിട്ട് ഇത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ പിന്നെ എന്താ പറയുക ഈ ഒരു നല്ല പിഗ്മെൻറ്റഡ് ആണെങ്കിൽ പോകത്തുള്ളൂ. ഒരു 1-2 ദിവസം ചെയ്തിട്ട് മടി പിടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്നെ ഒന്നും പറയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. പിന്നെ എന്നും നിങ്ങൾ സ്ക്രബ് ചെയ്യണമെന്നില്ല, ഒന്നിടെ വിട്ട് സ്ക്രബ് ചെയ്താൽ മതി. കാരണം എന്നും നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അത് ഡാമേജ് ചെയ്യും, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം കുറേ നാളിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. എങ്കിൽ തന്നെ എൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ ഒരു 5000 ഫാമിലി ആയിരിക്കുകയാണ്. അതിനെല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക, വാക്സിനൊക്കെ പോയി ഇടുക. പിന്നെന്താ, ഞാൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് നിങ്ങളത് ഉണ്ടാക്കി കുടിക്കുക. പിന്നെന്താ, വേറെ ഒന്നുമില്ല, സേഫായിട്ട് ഇരിക്കുക, ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം, അതുവരെ ടാറ്റാ.